ഹായ് ഫ്രണ്ട്സ് ഇനി വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് മലബാറിയൻ ചെമ്മീൻ ബിരിയാണിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഞാനിവിടെ ഒരു കിലോ ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത് ഈ അരിയുടെ ബ്രാൻഡ് ഇന്ത്യ ഗേറ്റ് ആണ് അപ്പോൾ നമുക്ക് അരിയൊന്ന് അരമണിക്കൂർ ഒന്ന് കുതിർക്കാൻ വെക്കാം അതിലേക്ക് ഞാൻ ഒരു കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചെമ്മീൻ ഞാൻ അരമണിക്കൂർ മുമ്പേ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾ ഉപ്പ് വിനഗർ എന്നിവ ചേർത്താണ് ഞാൻ മസാല പുരട്ടി വെച്ചിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാനൊരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് ഓയിലൊഴിച്ചു കൊടുക്കാം നമ്മൾ എണ്ണ ഒക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് മൊരിയൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയ മതി അപ്പോൾ നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാ ചെമ്മീനും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ചെമ്മീൻ ഫ്രൈ ചെയ്ത അതേ ഓയിൽ തന്നെ നമുക്ക് നമ്മുടെ സവാള വഴറ്റിയെടുക്കാം ഞാൻ ഇവിടെ ഒരു കിലോ സവാളയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാളൊക്കെ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചതച്ച് വെച്ച മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് മൂന്ന് ടേബിൾ സ്പൂൺ ചതച്ച് വെച്ച പച്ചമുളക് മൂന്ന് ടേബിൾ സ്പൂൺ എന്നിവ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ പച്ചമാണ് മാറുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി അര കിലോ ചെറുതാക്കി മുറിച്ച തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല എന്നിവ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ പച്ചമണൊക്കെ മാറുന്നത് വരെ വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് അരക്കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മളെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചാൽ ചെമ്മീനിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി ഒരു കൈപ്പിടിയോളം ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിച്ചപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഇനി രണ്ട് ടേബിൾ സ്പൂൺ മിൽമ നെയ്യ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ചെമ്മീൻ്റെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം ഇനി റൈസ് ഒന്ന് വേവിച്ചെടുക്കാം അതിനുവേണ്ടി പട്ട രാമ്പു ഏലക്കായ എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഭസ്മതി റൈസൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പം മുഴുവൻ റൈസും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഊറ്റിയൊരു തട്ടിലേക്ക് മാറ്റാം ഇപ്പം എല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ട് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അലുമിനിയം പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ പകുതി മസാലക്കോട്ട് ഇട്ട് കൊടുക്കാം ഇനി മസാലൻ്റെ മുകളിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം പകുതിയോളം റൈസ് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഗരം മസാല കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മിൽമ നെയ്യും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി റൈസിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള മസാല കൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ദം ചെയ്തെടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്ക് ഗരം മസാലയും മല്ലിയിലയും മൂന്ന് ടേബിൾ സ്പൂൺ മിൽമനയും ഇട്ട് കൊടുക്കാം ഇനി ഒരു മണിക്കൂർ ദമ്മിലിട്ട് വേവിച്ചെടുക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മളെ ബിരിയാണിയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി അത് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ നമ്മളെ അടിപൊളി മലബാറിയൻ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഇത് മുബാറക് താങ്ക്